നമസ്കാരം. കോൺഗ്രസിലെ പോര് പരിഹരിക്കാനുള്ള പുതിയ ഫോർമുലയുമായി സോണിയാഗാന്ധി. വിമതപക്ഷമായ G23 സംഘത്തിലെ ആനന്ദ് ശർമ്മ, മനീഷ് തിവാരി, വിവേക് തൻഖ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയതോടെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാവുമെന്നാണ് കണക്കുകൂട്ടൽ. ഇടഞ്ഞു നിൽക്കുന്ന നേതാക്കളെ അനുനയിപ്പിക്കുവാൻ വേണ്ടി ദിഗ്വിജയ് സിംഗ് അടക്കമുള്ളവരും രംഗത്ത് വന്നിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ കോൺഗ്രസിൽ അടിമുടി മാറ്റം ആവശ്യപ്പെട്ട് രംഗത്തിറങ്ങിയ G23 അംഗങ്ങളുമായി സോണിയ നടത്തുന്ന രണ്ടാമത്തെ കൂടിക്കാഴ്ചയാണ് ഇത്. കഴിഞ്ഞ ദിവസം ഗുലാം നബി ആസാദ് സോണിയയെ സന്ദർശിച്ചിരുന്നു. ഇപ്പോൾ വിമതരുമായി ചർച്ച നടത്തി പ്രശ്ന പരിഹാരത്തിന് വഴി തേടുകയാണ് സോണിയ. April 2 രാജ്യസഭാ കാലാവധി അവസാനിക്കുന്ന ആനന്ദ് ശർമ്മയെ വീണ്ടും സഭയിലേക്ക് അയക്കുന്നതും പരിഗണനയിലുണ്ട്. വീണ്ടും ടിക്കറ്റ് നൽകിയാൽ വിമതപക്ഷത്തെ പ്രബലനായ ശർമ്മയെ മെരുക്കാൻ സാധിക്കുമെന്നൊരു കണക്കുകൂട്ടലും സോണിയയ്ക്കുണ്ട്. ഹിമാചലിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ് ശർമ്മ. ഏതാനും പേർക്ക് പ്രവർത്തക സമിതി അംഗത്വം, സംഘടനാ പദവികൾ എന്നിവ നൽകി സംഘത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളും ഇതിനിടയിൽ നടക്കുന്നുണ്ട്. പാർട്ടിയുടെ നയരൂപീകരണ സമിതികളിൽ നേതാക്കളെ ഉൾക്കൊള്ളിക്കാനാണ് ഇപ്പോഴത്തെ നീക്കം. ഇതിന്റെ ഭാഗമായി ഏതാനും ദിവസങ്ങളായി മാരത്തോൺ ചർച്ചകളിലായിരുന്നു സോണിയ. കേരളമടക്കം എല്ലാ സംസ്ഥാനങ്ങളിലെയും എംപിമാരുമായും കൂടിക്കാഴ്ച നടത്തുവാനും അവരുടെ അഭിപ്രായങ്ങൾ കൂടി അറിയുവാനും ശ്രമിക്കും. അതേസമയം ഗാന്ധി കുടുംബം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ട കപിൽ സിബലുമായി കൂടിക്കാഴ്ചയ്ക്ക് സോണിയ ഇതുവരെ തയ്യാറായിട്ടില്ല. സിബലിന്റെ പരാമർശത്തിൽ സോണിയയ്ക്കുള്ള കടുത്ത അതൃപ്തിയുടെ സൂചന കൂടിയാണ് ഇത്. അതിനിടെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ സംഘടനാ ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന സമ്മർദ്ദവും തിരുത്തൽവാദികൾ ശക്തമാക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തരായി പ്രവർത്തിക്കുന്ന മുഖ്യ വക്താവും പ്രവർത്തക സമിതി അംഗവുമായ രംദീപ് സിംഗ് സുർജേവാല, പഞ്ചാബിന്റെ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി അജയ് മാക്കൽ എന്നിവരെയും മാറ്റണമെന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അതിനാൽ G23 നേതാക്കളെ അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിൽ ചില മാറ്റങ്ങൾക്ക് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി തയ്യാറായേക്കും. ഗുലാം നബി ആസാദുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ രാജ്യസഭയിലെ കോൺഗ്രസ് ഉപനേതാവ് ആനന്ദ് ശർമ്മ, ലോക്സഭാംഗം മനീഷ് തിവാരി തുടങ്ങിയവർ സോണിയയുടെ പരാതി ആവർത്തിച്ചെന്നാണ് വിവരം. അഭിപ്രായ ഭിന്നതകൾ പരിഹരിച്ച് പാർട്ടി ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് സോണിയയുടെ അനുനയ ചർച്ചകൾ. G23 സംഘത്തിന്റെ അഭിപ്രായങ്ങൾ കേൾക്കാൻ തയ്യാറാവണമെന്ന സന്ദേശം സോണിയ കൈമാറിയതിനെ തുടർന്നാണ് ചർച്ചകൾക്ക് വഴിയൊരുങ്ങിയത്. അതിനിടയിൽ പുതിയ കോൺഗ്രസ് പ്രസിഡന്റിനെ കണ്ടെത്താനുള്ള സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ നേതൃത്വം നൽകുന്ന മധുസൂദനൻ മിസ്ത്രി സമിതിയിൽ G23 നേതാക്കൾക്കുള്ള അവിശ്വാസം രേഖപ്പെടുത്തി. അഞ്ചംഗ സമിതി പക്ഷപാതപരമായാണ് പ്രവർത്തിക്കുന്നതെന്നും ഗാന്ധി കുടുംബത്തോട് ചേർന്ന് നിൽക്കുന്ന ഔദ്യോഗിക പക്ഷത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് നിലകൊള്ളുന്നതെന്നുമാണ് ആരോപണം. പാർട്ടി പ്രസിഡന്റ് സോണിയാഗാന്ധിയുമായി കഴിഞ്ഞ ദിവസം നടത്തിയ കൂടിക്കാഴ്ചയിൽ ഗുലാം നബി ആസാദ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയതാണ് വിവരം. രാഹുൽ ഗാന്ധി വീണ്ടും പ്രസിഡന്റാകുന്നതിനോട് G23 യോജിപ്പില്ല. ഇക്കാര്യം ഇവർ പരസ്യമായി ഉന്നയിക്കുന്നില്ലെങ്കിലും കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ പങ്കെടുത്ത പലരും രാഹുൽ ഗാന്ധി വീണ്ടും പ്രസിഡന്റാകുന്നതിൽ ആശങ്ക പങ്കുവച്ചു. വിശ്വസ്ത വലയത്തിലുള്ള ഏതാനും പേരെ മാത്രം ആശ്രയിക്കുന്ന രാഹുൽ മുതിർന്ന നേതാക്കളെ പോലും അകറ്റി നിർത്തുന്നുവെന്നാണ് ഇവരുടെ പരാതി. സംഘടനാ തെരഞ്ഞെടുപ്പിൽ രാഹുലിന് അനുകൂലമായി മിസ്ത്രി തീരുമാനങ്ങൾ എടുക്കുമോ എന്നുള്ള ആശങ്ക G23 സംഘത്തിന് ഉണ്ട്. മത്സരിക്കാനില്ലെന്ന് രാഹുൽ തീരുമാനിച്ചാൽ വിധേയരിലൊരാളെ ഗാന്ധി കുടുംബം രംഗത്തിറക്കാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. രാഹുൽ പ്രസിഡന്റാകുന്നതിലും വലിയ ഭീഷണിയായി ഇവർ ഇതിനെ കാണുന്നുമുണ്ട്. August-September നടക്കുന്ന സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ പുതിയ പ്രസിഡന്റിനെ കണ്ടെത്തുന്നതിന് പിന്നാലെ പ്രവർത്തക സമിതിയിലെ 12 ഒഴിവുകളിലേക്കും തിരഞ്ഞെടുപ്പ് നടക്കും. ഇതിൽ G23 സംഘം സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയേക്കും. പ്രവർത്തക സമിതിയിലെ ബാക്കി 11 പേരെ പുതിയ പ്രസിഡന്റ് നാമനിർദ്ദേശം ചെയ്യുകയാണ് രീതി.